എന്നാടാ നോക്കുന്നേ, ടേസ്റ്റ് നോക്കി. ഓ അടിപൊളി, സൂപ്പർ അച്ചാർ. വെൽക്കം ബാക്ക് ടു മനീഷ് കിച്ചൺ. നമ്മളിന്നോടൊരു കയ്പില്ലാത്ത നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബിരിയാണിയുടെയും ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു നാരങ്ങ അച്ചാർ. നാരങ്ങ അച്ചാർ എന്ന് പറയുമ്പം വലിയ സംഭവമൊക്കെ ആണെന്ന് തോന്നും, അത് അറിയാത്തവർക്കാണ്, അറിയാവുന്നവർക്ക് അറിയാതെ വളരെ എളുപ്പമാണ്. അപ്പം എന്താ പറയുക, നമുക്കിപ്പം ഗൾഫിലോട്ടോ മറ്റുള്ള പഠിക്കാൻ പോകുന്ന പിള്ളേരൊക്കെ ആണെങ്കിലും നാരങ്ങ അച്ചാർ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കി 3 മാസത്തിനും 4 മാസത്തിനൊക്കെ ഉണ്ടാക്കിക്കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ അവിടെ തന്നെ വെച്ച് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ എളുപ്പമായിട്ടുള്ളൊരു അച്ചാറാണിത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും അത് എങ്ങനെയാണ് അതിൻ്റെ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. നാരങ്ങ അച്ചാറിന് വേണ്ടി ഞാനൊരു 10-15 നാരങ്ങ, അതായത് ഏകദേശം 1.5 കിലോ വരെയുള്ള ഒരു നാരങ്ങയാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. അത് വലിയ നാരങ്ങയാണ് ഇവിടെ കിട്ടുന്നത്. അത് നല്ലതായിട്ട് കഴുകിയതിന് ശേഷം അപ്പച്ചമ്പിൽ ഒരു 10 മിനിറ്റ് നമ്മൾ സ്റ്റീം ചെയ്തെടുത്തതാണ്. അതിനുശേഷം നമ്മൾ 1/8 ആയിട്ട് മുറിച്ചതിന് ശേഷം നമ്മളത് ഉപ്പും കുറച്ച് പഞ്ചസാരയിട്ട് മിക്സ് ചെയ്തിട്ട് തണുത്തതിന് ശേഷമാണ്, ഉപ്പും പഞ്ചസാരയും മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ഫ്രിഡ്ജിലൊരു ഒരു കുപ്പി പാത്രത്തിലിട്ട് അടച്ചിട്ടൊരു ഫ്രിഡ്ജിലൊരു 15 ദിവസത്തോളം ഞാൻ വെച്ചിരുന്നതാണ്. അപ്പം നമുക്കിതിന് ഒട്ടും കയ്പ്പ് കാണത്തില്ല, അത് തന്നെയല്ല നമ്മൾ ഉണ്ടാക്കിയ ഉടനെ നമുക്കിത് യൂസ് ചെയ്യാൻ തുടങ്ങാം. പിന്നെ അച്ചാറിന് വേണ്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. ചിലർ ഇഞ്ചി എടുത്തില്ല, വെളുത്തുള്ളി മാത്രമേ എടുത്തുള്ളൂ, ഞാൻ രണ്ടും ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ 75 ഗ്രാം ഒരളവിലാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്, 1.5 കിലോ നാരങ്ങയ്ക്ക്. അപ്പം 75 ഗ്രാം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 6 ടേബിൾ സ്പൂൺ അളവിലൊക്കെ വരും. എന്നിട്ട് പിന്നീട് അതിനാവശ്യമായ കറിവേപ്പില, പിന്നെ ഒരു 2 പച്ചമുളകും ഞാൻ ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിനാവശ്യമായ പൊടികളെന്ന് പറയുന്നത് ഞാനൊരു 4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. നമുക്കത് നല്ല ചില്ലിപ്പൊടിയായിട്ട് മിക്സ് ചെയ്തും വെക്കാം, 4 അല്ലെങ്കിൽ 5 ടേബിൾ സ്പൂൺ വരെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നീട് 1 ടീസ്പൂൺ ടർമറിക് പൗഡർ, അതായത് മഞ്ഞൾപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. ഉലുവ 1/2 ടീസ്പൂണാണ് എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ മസ്റ്റാർഡ് സീഡ്സ് അഥവാ കടുക് 1/2 ടേബിൾ സ്പൂൺ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നീട് കായപ്പൊടി, അത് അസഫോറ്റിഡ എന്ന് പറഞ്ഞ പൗഡർ, നമ്മളൊരു 1/2 ടേബിൾ സ്പൂൺ നമുക്ക് ഇതിനകത്ത് ഇടേണ്ട ആവശ്യമുണ്ട്. പിന്നീട് വേണ്ടത് അല്പം വിനാഗിരിയാണ്, ഞാനൊരു 100 ml വിനാഗിരി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ അവസാനമായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ എള്ളെണ്ണയാണ്, സെസിമി സീഡ് ഓയിൽ. ഞാനൊരു 125 ml സെസിമി സീഡ് ഓയിലാണ് എടുത്തു വെച്ചിരിക്കുന്നത്. മറ്റുള്ള എണ്ണയിൽ നമ്മൾ അച്ചാറ് തയ്യാറാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം ദിവസം വെക്കാൻ പറ്റത്തില്ല, അതാണ് നമ്മൾ എള്ളെണ്ണയിൽ തയ്യാറാക്കുന്നത്. അച്ചാറ് തയ്യാറാക്കാനുള്ള പാത്രം ഞാൻ ചൂടാക്കാൻ വെച്ചിരുന്നു, അതിലോട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്, അതിലോട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന കടുക് ഇട്ട് കൊടുക്കുകയാണ്. അടുത്തായിട്ട് നമ്മുടെ ഉലുവായും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി ഇട്ടതിന് ശേഷം നമ്മൾ നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. നമുക്കങ്ങ് മൂത്ത് പോകേണ്ട കാര്യമില്ല, അത് നമുക്കത് വെന്ത് കിട്ടിയാൽ മതി. 2 മിനിറ്റ് ഇളക്കിയതിന് ശേഷം ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ പച്ചമുളക് അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ കറി ലീവ്സ് അതുകൂടി ഇട്ടതിന് ശേഷം നമ്മൾ വീണ്ടും അത് ഇളക്കി കൊടുക്കുകയാണ്. ഇപ്പം ഞാൻ ഏകദേശം ഒരു 6-7 മിനിറ്റ് ഞാൻ വഴറ്റിയിട്ടുണ്ട്. നമുക്ക് കണ്ടാലറിയാം ഏകദേശം വെന്തിട്ടുണ്ട് സംഭവം. ആ സമയത്ത് നമ്മൾ അടുപ്പത്തു നിന്ന് മാറ്റി അത് ചൂട് കുറയ്ക്കാനായിട്ട് വെക്കുകയാണ്. അതിന് ശേഷമാണ് നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. നമ്മുടെ ചൂട് കുറഞ്ഞപ്പോഴത്തേന് നമ്മൾ നമ്മുടെ മഞ്ഞൾപ്പൊടി ആദ്യം ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ചില്ലി പൗഡർ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം അത്. ഇപ്പം ഗ്യാസ് ഓഫാണ്. നമ്മൾ എന്നിട്ട് പൊടികൾ ചേർത്തതിന് ശേഷം നമ്മളൊരു മീഡിയം ഫ്ലെയിമിലോട്ട് ഇട്ടിട്ടാണ് നമ്മൾ, അധികം മൂപ്പിക്കേണ്ട കാര്യമില്ല ഇത്. ഞാനിപ്പം ഗ്യാസ് ഞാൻ ഓൺ ചെയ്തിട്ടുണ്ട്, ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ടുണ്ട്. ആ സമയം തന്നെ ഞാൻ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഏകദേശം 1 ടേബിൾ സ്പൂണ് 3/4 ടേബിൾ സ്പൂൺ അളവിലാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ പൊടി ഏകദേശം 1.5 മിനിറ്റ് ഞാൻ ഇളക്കിയിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ അതിനാവശ്യമായുള്ള ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഒരു തീയിൽ നിന്ന് നമ്മൾ മാറ്റി വെച്ചതിന് ശേഷം നമ്മളതിലോട്ട് ഇപ്പോൾ ഞാൻ മുറിച്ച് വെച്ചിരിക്കുന്ന നാരങ്ങ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇത്
അതിന് ശേഷം നല്ലതായിട്ട് അത് മസാല എല്ലാം അച്ചാർ നാരങ്ങയിലോട്ട് നമ്മൾ മിക്സ് ചെയ്ത് പിടിപ്പിക്കണം. ഇതിലോട്ട് ഞാൻ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ഈ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ കുറേ നാൾ സൂക്ഷിച്ച് വെക്കാനായിട്ടാണ് നമ്മൾ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ ഒരു കുറച്ചൊരു ഗ്രേവി ടൈപ്പുള്ള നമുക്ക് കിട്ടും. ഇൻ കേസ് നമുക്ക് ഗ്രേവി ഇല്ല, നല്ല തിളച്ച വെള്ളം വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്ത് കുറച്ചുകൂടെ ലൂസാക്കി എടുക്കാവുന്നതാണ്. വിനാഗിരി ഒഴിച്ചതിന് ശേഷം നല്ലതായിട്ടത് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. അച്ചാറിട്ടതിന് ശേഷം ഒരു ദിവസം നമ്മൾ ഇട്ട പാത്രത്തിൽ തന്നെ അങ്ങ് വെച്ച് അടച്ച് വെച്ചേക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. നമ്മൾ ഈ നാരങ്ങ നമ്മൾ സ്റ്റീം ചെയ്തതിന് ശേഷം കട്ട് ചെയ്തൊരു 15 ദിവസം നമ്മൾ ഉപ്പും ഷുഗറും ഇട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്നു. അതിനാൽ നമുക്ക് ഇപ്പോൾ റെഡി ടു ഈറ്റ് ആണ്. ഇപ്പം തന്നെ നമുക്ക് ചോറിൻ്റെ കൂടെയും എന്തിൻ്റെ വേണമെങ്കിൽ കൂടെ നമുക്കിത് കഴിക്കാവുന്നതാണ്. ഇപ്പോൾ കൈ പൊട്ടില്ല, ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, വളരെ രുചിയാണിത്. ഇത് തണുത്തതിന് ശേഷം നാളെ ഒരു നല്ല ടൈറ്റായിട്ടുള്ളൊരു കുപ്പി പാത്രത്തിലാണ് നമ്മൾ ഇട്ട് വെക്കേണ്ടത്. കുപ്പി ഗ്ലാസ്സിൽ നമ്മൾ ഇട്ട് വെക്കണമെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലെമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി സിട്രിക് ആസിഡാണ്, പിന്നെ നമ്മൾ സിന്തറ്റിക് മറ്റേ വിനീഗറും അതിനകത്ത് ചേർക്കുന്നുണ്ട്. അപ്പം പ്ലാസ്റ്റിക്കിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു കെമിക്കൽ റിയാക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. അത് കാരണമാണ് നമ്മൾ സാധാരണ കുപ്പി ബോട്ടിൽസിലൊക്കെ ഇട്ട് വെക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കയ്പില്ലാത്ത അച്ചാർ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ, ഇതിൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്യുക. അപ്പം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.